സി സി അറിവിന്റെ പൊന്നോണത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഓണപ്പൊട്ടൻ അല്ലെങ്കിൽ ഓണേശ്വരൻ എന്താണെന്നൊന്ന് പരിചയപ്പെടാം. നമ്മുടെ കണ്ണൂര്, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിലെ ഉൾഗ്രാമപ്രദേശങ്ങളിൽ എത്തുന്ന തെയ്യത്തിൻ്റെ രൂപമാണ് ഓണേശ്വരൻ അല്ലെങ്കിൽ ഓണപ്പൊട്ടൻ എന്നറിയപ്പെടുന്നത്. ഇത് മഹാബലിയുടെ പ്രതിരൂപമായിട്ടും കണക്കാക്കപ്പെടുന്നുണ്ട്. അപ്പം ഓണപ്പൊട്ടൻ്റെ ഐതിഹ്യത്തിലേക്ക് നമുക്കൊന്ന് നോക്കിയാലോ. 41 ദിവസത്തെ ചിട്ടയായ വ്രതത്തിന് ശേഷം ഉത്രാടൻ നാളിൽ ഉയർത്തിക്കുളിച്ച് പിതൃക്കൾക്ക് കലശം സമർപ്പിച്ച് പൂജ നടത്തിയാണ് ഓണപ്പൊട്ടൻ വേഷം കെട്ടുക. നേരം വെളുത്താൽ 6 മണിയോടെ വീട്ടിലുള്ളവർക്ക് അനുഗ്രഹം നൽകി മറ്റു വീടുകളിലേക്ക് ഐശ്വര്യ പ്രാർത്ഥനകളുമായി ഓണപ്പൊട്ടൻ യാത്ര തിരിക്കും. ഒരിടത്തും നിൽക്കാതെ ഗ്രാമീണ വഴികളിലൂടെ വേഗത്തിലുള്ള നടപ്പാണ് ഓണപ്പൊട്ടൻ്റേത്. ഒരിക്കലും കാൽ നിലത്തുറപ്പിക്കില്ല, താളം ചവിട്ടുകയും ഓടുകയും ചെയ്യും. മണികുലുക്കി വരുന്ന ഓണപ്പൊട്ടൻ വാ തുറന്നു ഒട്ടുമുരിയാടാറില്ല. അതുകൊണ്ടെണ്ണത്തെ ഓണപ്പൊട്ടൻ എന്ന പേര് വന്നത്. തെച്ചിപ്പൂവിനാൽ അലങ്കരിച്ച പൊക്കമുള്ള കിരീടവും ചുവന്ന പട്ടും തോളിൽ സഞ്ചിയും കയ്യിൽ ചെറിയ ഓലക്കുടയും ഒക്കെ ഉണ്ടാകും. കമുകിൻ പൂക്കല കൊണ്ടുള്ള നീണ്ട വെള്ളത്താടി ഓണപ്പൊട്ടൻ്റെ പ്രത്യേകതയാണ്. ഓണപ്പൊട്ടൻ പ്രതിഷ്ഠയാണ് കോഴിക്കോട് നാദാപുരം പരപ്പന ക്ഷേത്രത്തിലേത്. അവിടെ ഓണപ്പൊട്ടൻ തെയ്യവും കാരണവ തെയ്യവും ആടാറുണ്ട്.